ചേച്ചി ഒരു പാട്ടുണ്ട്. എൻ്റെ പൊന്നും ഞാൻ ചോദിക്കട്ടെ, ഈ പാടുന്ന ഈ പറയുന്ന ആള് പാടാത്ത എന്താ? ഈ മലയാളത്തിലെ, മലയാളം എന്നല്ല ലോകമെമ്പാടുമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ ഗായകൻ ഈ മുമ്പിൽ ഇരുന്നുണ്ട്. ചേച്ചി ഒരു പാട്ട്. എൻ്റെ പാട്ട് അവരെല്ലാ ദിവസവും കേൾക്കുന്നില്ല. അതല്ലല്ലോ, അത് എനിക്ക് കേൾക്കണ്ടേ? ഇങ്ങനെ ഞാനൊരു നാല് വരി പാടിയിട്ട് ചേച്ചി എനിക്ക് വേണ്ടി ഒരു, എനിക്കെന്നല്ല ഒരു വരി ഏതെങ്കിലും പാടാം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, അമൃതയുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും രണ്ട് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. നല്ല പാട്ടല്ലേ? അങ്ങനെ ഒന്നും പാട്ടുകൾ കേൾക്കത്തില്ല സത്യം. ഇത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ ഔസേപ്പച്ചൻ ശിബു ചക്രവർത്തി അവരുടെ ടീമിൽ ഉള്ളൊരു പാട്ടാണ്. ലാലുവിന്റെ പടമല്ലോ കാണാനായിരിക്കും. അപ്പൊ പോരട്ടെ, ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എന്തൊരു, ഞാൻ പഴയ പാട്ട് പാടാം. ആ പഴയത് മതി. കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി, കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി, കയ്യിലിരിക്കണ പൂമണമെത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. ചേച്ചിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം പ്രാക്ടീസ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാടാം. അത് നേരാ, എവിടെയൊക്കെ പാടാൻ പോകുമ്പോ കുത്തിയിരുന്ന് മൂന്ന് ദിവസം ഒന്ന് പഠിച്ച് പാടുമ്പോ വരും. മറ്റേ ഇങ്ങനെ പറയുമ്പോഴേ വരെ നമുക്ക് വരികൾ ഓർക്കണം. അത് പാട്ട് എവിടെ പാട്ട് ആണ്ട് മിനിഞ്ഞാന്നും പോയി ഒരു സിനിമ മുഴുവൻ ഡബ് ചെയ്തേച്ച് വന്നിരിക്കുക. അതാ ഡയലോഗൊക്കെ, അത് നമ്മുടെ ജൂഡ് ആന്റണിയുടെ ഒരു സിനിമ, അത് ഡബ് ചെയ്ത അതൊക്കെ ഡബ് ചെയ്യുമ്പോഴേ നമ്മൾ ഹൈപ്പ് ചെയ്ത് എന്തുകൊണ്ടാ നീ പറഞ്ഞേ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെയൊക്കെ പറ്റി വിളിച്ചു കൂവിയേച്ച് ശബ്ദത്തിൽ നമ്മുടെ വോയിസ് ഒരു റെസ്റ്റോ ഇല്ല ഒന്നുമില്ല. എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മല്ലിക ചേച്ചി പുലിയാണ്.